അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായൊരു ഹദീസ് നമ്മൾ കേൾക്കാറുണ്ട്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് യുദ്ധക്കളത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് സഹാബിമാർ പ്രവാചകനോടൊപ്പം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ മരിച്ചു വീണ സ്വഹാബത്തിൽ ആളുകളെങ്ങനെ ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വഹാബിമാർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫുലാനുൻ ഷഹീദ്, ഫുലാനുൻ ഷഹീദ്, ഫുലാനുൻ ഷഹീദ്. ഇയാൾ രക്തസാക്ഷിയായി, ഇയാൾ രക്തസാക്ഷ്യം വരിച്ചു, ഇയാൾ ഷഹീദായി. ഒരാളുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്ല, അല്ല, അയാൾ രക്തസാക്ഷിയല്ല. ഇനി റഅയ്തുഹു ഫിന്നാരി ഫി ബുർദത്തിൻ ഗല്ലഹ, ഞാൻ അയാളെ നരകത്തിൽ കാണുകയുണ്ടായി, അയാൾ കവർന്നെടുത്ത, അവിഹിതമായി സമ്പാദിച്ച ഒരു പുതപ്പിൻ്റെ കാര്യത്തിൽ, തനിക്കർഹതപ്പെട്ടതല്ലാത്ത ഒരു പുതപ്പ് അയാളുടെ കയ്യിൽ വന്നതുകൊണ്ട് അയാളെ നരകത്തിൽ ഞാൻ കണ്ടു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചത്. നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത, അനുവദിക്കപ്പെട്ടതല്ലാത്ത, വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. എത്ര വില കുറഞ്ഞ വസ്തുവാണെങ്കിൽ പോലും അത് നമുക്ക് ഹലാലായത് ആയിരിക്കണം. സമ്പത്തിലെ ഹറാമും ഹലാലും വേർതിരിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിച്ചും സൂക്ഷിച്ചും കൊണ്ടുപോവുക എന്നുള്ളത് കുറച്ചൊരു ശ്രമകരമായ കാര്യമാണ്. എന്നാലും മാഷാഅല്ലാ, ധാരാളം ആളുകൾ അതെല്ലാം ശ്രദ്ധിച്ച് നന്നായി കൊണ്ടുപോകുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചില ആളുകളുടെ കാര്യത്തിലാകട്ടെ, അതിൽ വളരെ വലിയ പരാജയത്തിലേക്ക് പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. അത് എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കച്ചവട രംഗത്ത് കച്ചവടം നടത്തുമ്പോൾ നന്നായി അഞ്ചു നേരം ജമാഅത്തായി തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കുന്നവർ, അതല്ലെങ്കിൽ പലപ്പോഴും മതരംഗത്ത് കുറച്ചൊക്കെ സജീവത കാണിക്കുന്നവർ, മതരംഗത്ത് ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾ, കുറച്ചൊക്കെ സക്കാത്തും സദഖയും നൽകുന്ന ആളുകൾക്കിടയിൽ പോലും പലിശയെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നത് കാണാൻ പറ്റും. കച്ചവടമാകുമ്പോൾ അതിൽ കുറച്ചൊക്കെ പലിശയുണ്ടാകുമെന്ന ഒരു സാമാന്യവൽക്കരണം എങ്ങനെയോ സമൂഹത്തിൽ മുസ്ലിങ്ങളിലേക്ക്, വിശ്വാസികളിലേക്ക് പ്രത്യേകിച്ച് കടന്നുകൂടിയിട്ടുണ്ട്. പലിശ രണ്ട് നിലക്ക് നമുക്ക് വലിയ ഭീഷണിയാണ്. ഒന്ന്, അത് വലിയ പാപമാണ്, തിന്മയാണ്. പലിശയുടെ ഏറ്റവും ചെറിയ ഇനത്തെ എങ്ങനെയാണ് പ്രവാചകൻ വിശദീകരിച്ചത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി പലിശ ഇടപാട് നടത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ തകർച്ചയിലേക്കാണ് അത്തരം സാമ്പത്തിക ഇടപാടുകൾ അവിടെ എത്തിക്കുക. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഒരു പരിശുദ്ധ റമദാനിലാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ വ്യക്തിജീവിതത്തിൽ നല്ല ഒരു തസ്കിയത്ത് നടത്തി, ശുദ്ധീകരണം നടത്തി, തഖ്വ ആർജിച്ച്, ലഅല്ലക്കും തത്തഖൂ എന്ന് പറഞ്ഞില്ലേ, തഖ്വ ആർജിച്ച് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ ആരാധനകൾ ശരിപ്പെടുത്തുന്ന സമയമാണ്. നമ്മുടെ നോമ്പ് പരമാവധി നന്നായി ചെയ്യണമെന്ന് ചിന്തിക്കുന്ന സമയമാണ്. വ്യക്തിജീവിതം ശുദ്ധീകരിക്കുന്ന സമയമാണ്. ഈ സമയത്തു തന്നെ നമ്മുടെ കച്ചവടവും ഒന്ന് ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ എന്താ, റമദാൻ കഴിഞ്ഞാലും റമദാൻ കാലത്തും ഒക്കെ തുടർന്ന് അങ്ങോട്ട് ഈ റമദാനോടുകൂടി നമ്മുടെ ബിസിനസ് അത് ഹലാലായ മാർഗത്തിലൂടെ ഉള്ളതാകണം. അതിലെ ഹറാമുകളിൽ നിന്ന് നമ്മുടെ കച്ചവടത്തെ പൂർണ്ണമായും ശുദ്ധീകരിക്കണം. വിസ്ഡം യൂത്ത് ഇവിടെ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. എത്തിക്കൽ ബിസിനസ്സുമായി അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് ആളുകളെ എത്തിക്കുന്ന തരത്തിൽ പ്യൂരിഫൈ യുവർ ബിസിനസ്, നിങ്ങളുടെ കച്ചവടവും ഈ റമദാനിൽ ശുദ്ധീകരിക്കാം എന്ന ഒരു മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ, നിങ്ങൾ പലിശയുമായി ഇടപെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പലിശയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ അതിലേക്ക് പോകാൻ സാധ്യതയുള്ള, ഓടിയായി ലോണായി സാധ്യത ഉള്ള ഒരാളാണെങ്കിൽ, അതല്ല പലിശയുമായിട്ടൊന്നും ഇടപെടുന്നില്ല എങ്കിലും കുറച്ചുകൂടി സുരക്ഷിതമായ, നന്നായി കാര്യങ്ങൾ, ബിസിനസ് മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, വ്യക്തിപരമായി കേരളത്തിലെ മലയാളി ആയിട്ടുള്ള അറിയപ്പെട്ട ബിസിനസ്സുകാരൻ പി സി മുസ്തഫയും അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാരും ഉൾപ്പെടുന്ന ഒരു പാനൽ, ആ പാനലിനോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള
ഒരു അവസരം നമ്മളിവിടെ ഒരുക്കുകയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയോടൊപ്പം നൽകുന്ന അതിൻ്റെ ഒരു ഫോമുണ്ട്, ആ ഫോം ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ പൂരിപ്പിച്ച് നിങ്ങളുടെ കച്ചവടത്തെക്കുറിച്ചും വ്യക്തിപരമായ കാര്യങ്ങളും അതിനകത്ത് പൂരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സമയം അലോട്ട് ചെയ്തു തരും. ആ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായി തന്നെ നിങ്ങളുടെ കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ വേണ്ട മെച്ചപ്പെടുത്തലിനെ സംബന്ധിച്ചും അത് പരമാവധി ഇസ്ലാമികവൽക്കരിക്കുന്നതിനെ സംബന്ധിച്ചും അത് പലിശരഹിതമായി തന്നെ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള നല്ല ഗൈഡൻസ് തരാൻ കഴിയാവുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമാണ് ഈ റമദാനിൽ വിസ്ഡം യൂത്ത് ആലോചിച്ച് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ ഈ അവസരം നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.